അതായത് ഫസ്റ്റ് കാണുമ്പോൾ നമുക്കത് ഒരു നീഗ്രോയുടെ ഒരു ബ്ലാക്ക് ഒരു വൃത്തിയായിട്ട് ഒരു ഫേസ്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഹേ ഗായ്സ് വെൽക്കം ബാക്ക്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാനുള്ള നമ്മുടെ പാലക്കാട് കോട്ട മൈതാനത്താണ്, കോട്ട കാണാൻ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നൊരു പബ്ലിക് റെസ്പോൺസ് ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കുറച്ച് റീൽസ് കുറച്ച് പ്രശ്നങ്ങളായിട്ടുണ്ട്. സംഭവം നിങ്ങൾ റീൽസ് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ റീൽസ് ഇടാം, നിങ്ങൾ പോയി കണ്ടുനോക്ക്, ഒരു വീഡിയോ നിങ്ങളത് കണ്ടുനോക്ക്. വീഡിയോ കണ്ട് ചിലർക്ക് വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു കണ്ടന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായത് ആ ഒരു ഫിൽട്ടർ കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ അത് ആദ്യമായി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ചില പേജുകളിലും മറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ ആ ഒരു കണ്ടന്റിൽ റേസിസം പറഞ്ഞൊരു കാര്യം സ്പ്രെഡ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനൊരു സംഭവത്തിൽ ഉണ്ടെന്ന് ഞാനും ചിലപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പബ്ലിക്കിനോട് ചോദിക്കാൻ പോകുന്നത്. ചിലവർക്കത് നിങ്ങൾ ആ വീഡിയോ കണ്ട് കാഷ്വലായി വിട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് യൂട്യൂബ് ചാനലിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് വന്നു. അങ്ങനെ തോന്നിയെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണെന്ന് നമ്മളിന്ന് ആൾക്കാരോട് ചോദിക്കാൻ പോണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള പാലക്കാട് കോട്ടയിലാണ്, അപ്പോൾ ആൾക്കാരോടൊക്കെ നമുക്ക് ചോദിച്ചിട്ട് എൻ്റെ അഭിപ്രായം കൂടെ വീഡിയോയുടെ അവസാനം പറയാം. ഓക്കെ ബ്രോ, ആ വീഡിയോ നിന്ന് കണ്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ അങ്ങനെ ഒരു കണ്ടന്റ് തോന്നി, കണ്ടന്റ് ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതായത് ജസ്റ്റ് ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ട്, അതിൽ എല്ലാവരും ആഡ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു ഫേസ് ഫിൽറ്റർ ആഡ് ചെയ്തിട്ട് ചെയ്ത പോലെ തോന്നിയിട്ടില്ല. ആദ്യം ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരനെ കാണിക്കുന്നു, അതുമല്ല ഒരു ബ്യൂട്ടി ബൈക്കാണെന്ന് കാണിക്കുന്നു. വീഡിയോ കണ്ടിട്ട് തീർച്ചയായും തോന്നി, വളരെ വെറുപ്പാ തോന്നി. എന്താ പറഞ്ഞാൽ കറുപ്പ് ഇത്രയും ഒരു വെറുക്കപ്പെട്ട നിറമാണെന്ന് തോന്നി. ഇല്ല, അങ്ങനെ തോന്നിയില്ല. പിന്നീട് എല്ലാവരും പറഞ്ഞ ശേഷം അങ്ങനെ തോന്നിയത്. നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നും ആയിട്ടില്ല. ഓരോരുത്തരും ഓരോ കോപ്പറേറ്റും അങ്ങനെ ചെയ്യണവരോട് എന്താ പറയുള്ളത്? അവരിനോട് അവരതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണെന്ന് അവര് അവരിനെ നിറം കാണിക്കുക. അവര് കറുത്തിട്ട് ഞങ്ങൾ വെളുത്തിട്ട് സംഭവം ദുരുപയോഗങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് നല്ല രീതിയിലായിരിക്കില്ല. ചില ആൾക്കാരെ ചിലപ്പോൾ ആ വർണ്ണ വിഭാജനവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു ഇതിനെ കണ്ടിട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ നമ്മൾ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ റെയർലി കമ്പയർലി കുറവായി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് വിജയപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലായി കൂടുതൽ. വീഡിയോ ചെയ്താൽ എന്ത് ഉദ്ദേശത്തിലാണ് അത് ചെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. നല്ല സദുദ്ദേശത്തിലൂടെ ചെയ്തതെങ്കിൽ കുഴപ്പമില്ല. ആ അതായത് ഇതിനകത്ത് പ്ലസ് പോയിന്റ് മൈനസ് പോയിന്റ് ഉണ്ട്. നമ്മൾ പ്ലസ് പോയിന്റ് എടുത്ത് മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. മൈനസ് പോയിന്റ് എടുത്തിട്ട് അതുമായി അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യം ബ്ലാക്ക് ആയിട്ടില്ല, ഒരു വിധത്തിൽ ചീറ്റിംഗ് ആണ്. പക്ഷേ ഇപ്പൊ തന്നെ അത് തുടങ്ങാൻ പാടില്ല. ശരിയാണ്, പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചെറിയ പിള്ളേരൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നു. നിങ്ങൾ റീൽ ചെയ്യാൻ ആൾക്കാരുണ്ട്, അപ്പൊ നിങ്ങളെ കണ്ടെത്താൻ തോന്നിയത് അങ്ങനെ ചെയ്യുന്നവരോട് എന്താ പറയാറുള്ളത്? തലമുറ തന്നെ ആ ഒരു കൊണ്ടുവന്നതിന് മൊത്തത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ എല്ലാ തലമുറയും അതിന് സപ്പോർട്ട് ചെയ്ത് കുറെ പേര് അതിന് ഫെയിൽ ചെയ്തു കഴിഞ്ഞു. പിന്നെ അത് മോശമാണെന്ന് അറിഞ്ഞ ശേഷമാണ് അവരൊക്കെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അതായത് ഒരു കാര്യം നമ്മളിങ്ങനെ ഇതുപോലെ വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് അറിയുന്നത്. അറിയുന്നത്
അതിനു മുമ്പ് ആർക്കും അങ്ങനെ അറിയുന്നില്ല ഇതിന്റെ സംഭവം ഉണ്ട് എന്ന്. ആ ഒരു കണ്ടന്റ് അങ്ങനെ ഉണ്ട് പറഞ്ഞു എല്ലാവരും അത് മാറ്റി ചിന്തിക്കേണ്ട സമയം. അതിന്റെ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ കാണേണ്ട കാര്യമില്ല. എല്ലാവരുടെ ഉള്ളിലും അങ്ങനെ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് കറുപ്പ് വെള്ള അങ്ങനെ സംഭവം ഇല്ല. ഒരു മനുഷ്യന്റെ ഒരു കളറിനെ പറ്റി അങ്ങനെ കഴിയാക്കേണ്ട കാര്യം. കറുപ്പ് എന്ന് പറഞ്ഞാൽ കറുപ്പിന് ഏതാണ് പാട്ട് വരും. അപ്പൊ ഞാൻ കറുത്ത വരും എനിക്കതിന് അങ്ങനെ ചുറ്റുപോളം അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല. നമുക്കൊരുപാട് പേര് നമ്മളെ ചിലപ്പം നമ്മുടെ അച്ഛൻ കറുത്തായിരിക്കും അമ്മ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛൻ അച്ഛനെ അല്ലാതെ അതിൽ എത്തില്ല. നമ്മുടെ കൂട്ടുകാരന്മാർ കറുത്തായിരിക്കും, കൂട്ടുകാരല്ലാതാവും. അങ്ങനെ കറുപ്പും വെളുപ്പും അങ്ങനെയൊന്നുമില്ല. എന്തായാലും മനുഷ്യന്മാർ എന്താണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ പറയാലോ എന്തൊരു അവയർനെസ് കൊടുക്കണം ആൾക്കാർക്ക്. ആ സമയത്ത് വല്ല പണിക്ക് പോകണമെങ്കിൽ അവർക്ക് പത്ത് പൈസ കിട്ടും എനിക്കത്ര പറയാം. ഓക്കെ, ഇനി വരുന്ന തലമുറകൾക്ക് സംഭവം എന്താന്ന് അവർക്ക് അതിനെക്കുറിച്ച് സംഭവം എന്താണെന്ന് അറിയില്ല. അപ്പൊ അതിന് ഇത് കണ്ടിട്ടാണ് അതിന്റെ മെന്റാലിറ്റി മാറുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അങ്ങനത്തെ സംഭവം കേട്ടില്ല. അപ്പൊ കണ്ടാലും കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കണ്ടല്ലോ. അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തെളിയിച്ചുകൊണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരുപാട് പേര് മുമ്പൊക്കെ പറയുന്നത് കേട്ടില്ല, ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടില്ല. അപ്പൊ ഇനിയുള്ള തലമുറകൾ അതിനെ കുറിച്ച് സംഭവം എന്താ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ചരിത്രം പോലെ മനസ്സിലാക്കണം. ഇല്ലാണ്ട് അതിന് അങ്ങനെ എന്തൊന്നും ആവശ്യമില്ല. നമ്മള് ഈ ഒരു ബ്ലാക്കിനേക്കാളും വൈറ്റുള്ള സ്കിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും, അതാണ് ചോദ്യം. പക്ഷേ മോസ്റ്റ്ലി എല്ലാരും ഇഷ്ടപ്പെടുന്നത് വെളുത്ത ആൾക്കാരനെ ആയിരിക്കാം. കറുത്തുള്ള ആൾക്കാരനെ ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് സിമിലർ കുറച്ചുള്ള പർട്ടിക്കുലർ പേഴ്സൺസ് മാത്രമേ യൂസ് ഇഷ്ടപ്പെടാറുള്ളൂ. അവരോട് പറയാനുള്ളത് ഇപ്പൊ ഈ ആ ഫിൽറ്ററിന്റെ നല്ലൊരു ഉദ്ദേശം കൊണ്ടായിരിക്കാം നമുക്ക് ആ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ. പക്ഷെ അതൊരു നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാതെ അത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത് അതിനകത്തുള്ളത്. നെഗറ്റീവ്സ് അതേ മീൻസ് ആ ഒരു ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ കളിയാക്കാതിരിക്കുക, കളിയാക്കാനു വേണ്ടി അത് യൂസ് ചെയ്യാതിരിക്കുക. വീഡിയോ കണ്ടപ്പോ ഫീൽ ചെയ്തല്ല, ഓക്കെ അതെന്തായാലും ഒരു ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരു കറുപ്പ് നിറത്തിൽ ആദ്യം കാണിക്കുന്നു, അപ്പൊ ആൾ വളരെ സാഡായിട്ട് നിൽക്കുന്നു. പിന്നെ കളർ മാറുമ്പോ നമുക്കൊരു റേസിസത്തിന് മറ്റൊരു ഭാഗമായിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. മനുഷ്യ നിറം വരുന്നതെല്ലാം നമ്മുടെ പ്രദേശത്തിന് ഇതിനനുസരിച്ച് വരുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് അപമാനിക്കാനോ അഭിമാനിക്കാനോ ഒന്നുമില്ല. കറുപ്പ് എന്ന് പറയുന്ന ഒരു മോശം കളറല്ല, അതെല്ലാവർക്കും ഉണ്ട്. അപ്പോ അവരെ നമ്മൾ അങ്ങനെ കളിയാക്കുന്നില്ല. ആക്ച്വലി അത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, റേസിസം സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്തിനാണെങ്കിലും നമ്മൾ എന്താ ഒരാളിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടി തന്നെയാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിച്ചത് അവരെന്താ ഉദ്ദേശിച്ചത് അതിന് കൂടെ അറിയില്ല. അവർക്ക് തന്നെ ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല. എല്ലാവരും ആരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. സോ ഫൈനലി നമ്മളിവിടെ പോത്തുനി ഡാമിലെത്തി അത്യാവശ്യം റെസ്പോൺസും കാര്യങ്ങളൊക്കെ എടുത്ത്. കുറെ പേരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലവർക്ക് ആ വീഡിയോ കണ്ടപ്പോ അതിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെ തോന്നിയവർ വളരെ നല്ലൊരു പോയിന്റ് തന്നെ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ആ കണ്ടന്റിൽ റേസും സ്പ്രെഡ് ചെയ്യുന്നത് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം പല ആൾക്കാരെ അത് പല വിധത്തിൽ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ ചിലവരൊക്കെ ഞാൻ പാലക്കാട് കോട്ടയിൽ പോയി എടുത്തു, പലരും അവർക്ക് യെസ് ഓർ നോ എന്ന് പറയാൻ പോലും പലരും മടിച്ചിരുന്നു. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ മടിച്ചു നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഇത് കാരണം ഇങ്ങനൊരു കണ്ടന്റ് അങ്ങനത്തെ വീട്ടിൽ സ്പ്രെഡ് ചെയ്യണതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നറിയില്ല. അവരങ്ങനത്തെ വീട്ടിൽ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കില്ല. അതുപോലെ തന്നെ റേസിസം പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ല. അത് ഇനി നമ്മുടെ കേരളത്തിൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാവാതെ ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ട് അത് വീണ്ടും കുത്തിപ്പൊക്കിയ പോലെയാണ് ഈ ഒരു വീഡിയോ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അതിൽ പറഞ്ഞാൽ അങ്ങനെ കറുത്തവർ വെളുത്തവർ അങ്ങനെ സംഭവം നമ്മുടെ നാട്ടിലില്ല. സോ എല്ലാവരും ഇങ്ങനത്തെ ഒരു കണ്ടന്റിൽ ഇങ്ങനെ റേസും പറഞ്ഞ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, say no to racism. Say no to racism. Say no to racism. Say no to racism. Say no to racism.